ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ക്ലിൻ്റ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കേരളയിൽ കോമൺ ആയിട്ടുള്ള രണ്ട് ഡോഗ് ബ്രീഡ്സ് തമ്മിലുള്ള കമ്പാരിസൺ ആണ്. ഇന്ത്യൻ സ്പിറ്റ്സ് വേഴ്സസ് ഡാഷ് ഹണ്ട്. ഈ കമ്പാരിസൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അധിക ആൾക്കാരും പോമറേനിയൻ എന്നും കൂടി നമ്മുടെ ഈ ഇന്ത്യൻ സ്പിറ്റ്സിനെ വിളിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥ പോമറേനിയനും ഇന്ത്യൻ സ്പിറ്റ്സും എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡോഗ് ബ്രീഡ്സ് ആണ്. ഇവർ തമ്മിൽ കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ കൂടുതലും നമ്മളുടെ കേരളത്തിൽ കണ്ടുവരുന്നത് ഇന്ത്യൻ സ്പിറ്റ്സ് ആണ്. ഈ ഇന്ത്യൻ സ്പിറ്റ്സിനെയാണ് നമുക്ക് വില കുറഞ്ഞ് കിട്ടുന്ന ഒരു ഡോഗ് ബ്രീഡ്. പോമറേനിയൻ ഇന്ത്യൻ സ്പിറ്റ്സിനേക്കാളും വില കൂടിയ ഒരു ഡോഗ് ബ്രീഡാണ്. അത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഡോഗ് ബ്രീഡാണ്. ഈ ഡോഗ് ബ്രീഡ്സിനെ കുറിച്ചുള്ള സെപ്പറേറ്റ് വീഡിയോ നമ്മളുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ആ വീഡിയോ കൂടി കാണുക. അപ്പം നമുക്ക് നേരെ കമ്പാരിസണിലോട്ട് കടക്കാം. ആദ്യം തന്നെ നമ്മൾ ഈ ഡോഗ് ബ്രീഡ്സ് തമ്മിലുള്ള ഫിസിക്കൽ അപ്പിയറൻസ് നോക്കുകയെന്നുണ്ടെങ്കിൽ, ഈ രണ്ട് ഡോഗ് ബ്രീഡ്സും വരുന്നത് സ്മോൾ ഡോഗ് ബ്രീഡ്സിൻ്റെ കാറ്റഗറിയിലാണ്. ഈ സ്മോൾ ഡോഗ് ബ്രീഡ്സിൽ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള ഗാർഡ് ഡോഗ്സിൻ്റെ കാറ്റഗറിയിലും കൂടി വരുന്ന ഡോഗ് ബ്രീഡ്സ് ആണ് ഇന്ത്യൻ സ്പിറ്റ്സും ഡാഷ് ഹണ്ട്. ഈ രണ്ട് ഡോഗ് ബ്രീഡ്സും തമ്മിലുള്ള സൈസിൻ്റെ കാര്യം വെച്ച് കമ്പയർ ചെയ്യുകയെന്നുണ്ടെങ്കിൽ, ഇന്ത്യൻ സ്പിറ്റ്സിനെക്കാളും ചെറിയ ഡോഗ് ബ്രീഡാണ് ഡാഷ് ഹണ്ട്. ഇനി ഈ രണ്ട് ഡോഗ് ബ്രീഡ്സിനെയും സ്റ്റാമിന വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയെന്നുണ്ടെങ്കിൽ, ഡാഷ് ഹണ്ടിനേക്കാളും കുറച്ചും കൂടി സ്റ്റാമിന കൂടിയ ഡോഗ് ബ്രീഡ് ഇന്ത്യൻ സ്പിറ്റ്സ് ആണ്. ഇനി ഈ രണ്ട് ഡോഗ് ബ്രീഡ്സിലും കൂടുതൽ പ്ലേഫുൾ ആയിട്ടുള്ള ഡോഗ് ഏതാന്ന് നോക്കുകയെന്നുണ്ടെങ്കിൽ, രണ്ട് ഡോഗ് ബ്രീഡ്സും വളരെ പ്ലേഫുൾ ആയിട്ടുള്ള ഡോഗ് ബ്രീഡ് തന്നെയാണ്. ഡാഷ് ഹണ്ട് ആണെങ്കിലും ഇന്ത്യൻ സ്പിറ്റ്സ് ആണെങ്കിലും വളരെ പ്ലേഫുൾനെസ്, അതായത് എല്ലാവരുടെ അടുത്തും കളിക്കാനും എപ്പോഴും തൻ്റെ ഓണറായിട്ടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാനും ഇഷ്ടപ്പെടുന്ന ഡോഗ് ബ്രീഡ്സ് തന്നെയാണ് രണ്ട് പേരും. കൂടാണ്ട് ഈ രണ്ട് ഡോഗ് ബ്രീഡ്സും ഹ്യൂമൻ പ്രസൻസ് വളരെ കൂടുതൽ ആവശ്യമുള്ളൊരു ഡോഗ് ബ്രീഡ് കൂടിയാണ്. അതുകൊണ്ട് അത്യാവശ്യം ഡോഗ്സായിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം ഈ രണ്ട് ഡോഗ്സിനെയും വാങ്ങാം. ഇനി ഈ രണ്ട് ഡോഗ് ബ്രീഡ്സും തമ്മിൽ ട്രെയിനബിലിറ്റി വെച്ചിട്ട് കമ്പയർ ചെയ്യുകയെന്നുണ്ടെങ്കിൽ, ഇന്ത്യൻ സ്പിറ്റ്സ് ആണ് ഡാഷ് ഹണ്ടിനേക്കാളും കുറച്ചും കൂടി പെട്ടെന്ന് അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല പോലെ ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഡോഗ് ബ്രീഡ്. സ്മോൾ ബ്രീഡ്സിൽ വെച്ച് തന്നെ അത്യാവശ്യം നല്ല എളുപ്പത്തിൽ ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഡോഗ് ബ്രീഡ് കൂടിയാണ് ഇന്ത്യൻ സ്പിറ്റ്സ്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ സർക്കസ് പോലുള്ളതിലൊക്കെ ഇന്ത്യൻ സ്പിറ്റ്സിനെ യൂസ് ചെയ്യുന്നത്. ഡാഷ് ഹണ്ടിനെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും, പക്ഷേ ഇന്ത്യൻ സ്പിറ്റ്സിനേക്കാളും കൂടുതൽ സമയം നമ്മൾ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും. നിങ്ങൾ ഈസി ആയിട്ട് ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഡോഗ് ബ്രീഡിനെയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഇന്ത്യൻ സ്പിറ്റ്സ് തന്നെയായിരിക്കും. ഇനി ഈ രണ്ട് ഡോഗ് ബ്രീഡ്സും തമ്മിൽ അഗ്രഷൻ ലെവൽ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയെന്നുണ്ടെങ്കിൽ, ഈ രണ്ട് ഡോഗ് ബ്രീഡ്സും അത്യാവശ്യം നല്ല അഗ്രസീവ് ആയിട്ടുള്ള ഡോഗ് ബ്രീഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കാവലിന് വേണ്ടിയിട്ടൊക്കെ ഈ രണ്ട് ഡോഗ് ബ്രീഡ്സിനെയും യൂസ് ചെയ്യാം. നമുക്കൊരു പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ വരുവാന്നാണെങ്കിൽ, ഇന്ത്യൻ സ്പിറ്റ്സ് ആണെങ്കിലും ഡാഷ് ഹണ്ട് ആണെങ്കിലും അങ്ങോട്ട് ചെന്ന് കടിക്കുന്ന ഒരു മെൻറ്റാലിറ്റി കാണിക്കുന്ന ഡോഗ് ബ്രീഡ്സ് തന്നെയാണ്. അതിൽ കുറച്ചും കൂടി ഒരു അഗ്രസീവ് ലെവൽ കണ്ടുവരുന്നത് ഇന്ത്യൻ സ്പിറ്റ്സിനാണ്. പക്ഷേ ഏകദേശം നമ്മളൊരു കമ്പാരിസൺ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ മാത്രമേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ രണ്ട് ഡോഗ്സും അത്യാവശ്യം ഈക്വലി അഗ്രസീവ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇനി ഈ വീഡിയോയിലെ ഹൈലൈറ്റ് ആയിട്ടുള്ള കമ്പാരിസനാണ് ഗാർഡിങ് എബിലിറ്റി. ഗാർഡിങ് എബിലിറ്റി വെച്ച് ഈ രണ്ട് ഡോഗ്സിനെയും നമ്മൾ കമ്പയർ ചെയ്യുകയെന്നുണ്ടെങ്കിൽ, രണ്ട് ഡോഗ്സും ഒരു രക്ഷയുമില്ലാത്ത ഗാർഡിങ് എബിലിറ്റി കാണിക്കുന്ന ഡോഗ് ബ്രീഡ്സ് തന്നെയാണ്. സൈസിൽ ചെറുതാണെന്നുണ്ടെങ്കിലും ഗാർഡിങ് എബിലിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്ത ഒരു ഡോഗ് ബ്രീഡാണ് ഡാഷ് ഹണ്ട്. അതേപോലെ തന്നെയാണ് ഇന്ത്യൻ സ്പിറ്റ്സ്. ഒരു ചെറിയ അനക്കം കേട്ടാൽ പോലും അങ്ങോട്ട് ചെന്ന് കുരച്ച് ഒച്ച ഉണ്ടാക്കുന്ന ഒരു പ്രകൃതം കാണിക്കുന്ന ഒരു ഡോഗ് ബ്രീഡാണ് ഇന്ത്യൻ സ്പിറ്റ്സ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു മികച്ചൊരു ഗാർഡ് ഡോഗിനെ വേണമെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരെയും ഒരുപോലെ തന്നെ ചൂസ് ചെയ്യാൻ പറ്റും. ഇനി കെയറിങ് ആൻഡ് മെയിൻ്റെനൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യൻ സ്പിറ്റ്സിനേക്കാളും കുറച്ചും കൂടി കെയർ കുറച്ച് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഡോഗ് ഡാഷ് ഹണ്ട് ആയിരിക്കും. കാര്യം ഇന്ത്യൻ സ്പിറ്റ്സിനാവുമ്പോൾ അതിൻ്റെ ഹെയറും കാര്യങ്ങളൊക്കെ കൂടുതലുള്ള ഡോഗ് ആയതുകൊണ്ട് തന്നെ ബ്രഷിങ്ങും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് നമുക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതേസമയം മെയിൻ്റെനൻസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡാഷ് ഹണ്ടിനേക്കാളും കുറച്ചും കൂടി മെയിൻ്റെനൻസ് കുറഞ്ഞ ഡോഗ് ബ്രീഡ് ഇന്ത്യൻ സ്പിറ്റ്സ് ആയിരിക്കും. കാര്യം ഇന്ത്യൻ സ്പിറ്റ്സിന് പൊതുവേ നമ്മളുടെ സാധാരണ ഫുഡ്, അതായത് ഹോമിൽ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന നമ്മളുടെ സാധാരണ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് വളർത്താൻ പറ്റും. പക്ഷേ ഡാഷ് ഹണ്ടിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് പക്ക ഒരു ഫോറിൻ ഡോഗ് ബ്രീഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒറിജിനൽ ആയിട്ടുള്ള ഡാഷ് ഹണ്ടിനൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ സപ്ലിമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കേണ്ടി വരും. പക്ഷേ ഇന്ത്യൻ സ്പിറ്റ്സ് നമ്മളുടെ ഇന്ത്യയിൽ തന്നെ, അതായത് പോമറേനിയൻ ആ ഒരു ബ്രീഡിൽ നിന്ന് നമ്മളിവിടെ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ഡോഗ് ബ്രീഡ് ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ഫുഡ് കണ്ടീഷൻ, പിന്നെ അതുകൂടാണ്ട് നമ്മളുടെ വെതർ, അതൊക്കെ ആയിട്ട് അത്യാവശ്യം ഇണങ്ങി പോകുന്ന ഒരു ഡോഗ് ബ്രീഡ് ആയതുകൊണ്ട് തന്നെ അതിന് ഡാഷ് ഹണ്ടിന് കൊടുക്കുന്ന അത്രയും മെയിൻ്റെനൻസ് നമുക്ക് വരത്തില്ല.
ഇനി ഈ രണ്ട് ഡോഗ് ബ്രീഡ്സിനെയും വളർത്താനുള്ള എക്സ്പെൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം രണ്ടും സിമിലർ ആണെങ്കിലും കുറച്ചും കൂടി നമുക്ക് ചിലവ് കുറച്ച് വളർത്താൻ പറ്റുന്നത് ഇന്ത്യൻ സ്പിറ്റ്സിനെയാണ്. അതിനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലുള്ള സാധാരണ ചോറ്, പിന്നെ സാധാരണ നമ്മൾ ഈ നാടൻ നായ്ക്കൾക്കൊക്കെ കൊടുക്കുന്ന പോലുള്ള ഭക്ഷണം അത് തന്നെ നമുക്ക് ഇന്ത്യൻ സ്പിറ്റ്സിനും കൊടുക്കാൻ പറ്റും. പക്ഷേ ഡാഷൻഡിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ സപ്ലിമെൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നമ്മൾ കൊടുക്കേണ്ട കാര്യമാണ്. അത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിന് ഡിസ്കിനും കാര്യങ്ങൾക്കും എല്ലിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ചിലവ് ചുരുക്കി വളർത്താനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സ്പിറ്റ്സ് ആയിരിക്കും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. ഇനി ഈ രണ്ട് ഡോഗ് ബ്രീഡ്സിലും ബെസ്റ്റ് ഫോർ ഫസ്റ്റ് ടൈം ഡോഗ് ഓണേഴ്സ് എന്നുള്ള രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഡോഗ് ബ്രീഡ്സും ആദ്യമായിട്ട് ഡോഗ്സിനെ വളർത്തുന്ന ആൾക്കാർക്ക് പറ്റിയ ഡോഗ് ബ്രീഡ്സ് തന്നെയാണ്. അതിൽ ഇത്രയും കൂടി എളുപ്പം നമുക്ക് വളർത്താൻ പറ്റിയ ഡോഗ് ബ്രീഡ് ഡാഷ്ഹണ്ട് ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ സ്പിറ്റ്സിനാണെങ്കിൽ അതിൻ്റെ ഹെയർ കൂടുതലായതുകൊണ്ട് തന്നെ ബ്രഷിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതേസമയം നിങ്ങൾക്ക് ചിലവ് കുറച്ചാണ് വളർത്തേണ്ടത്, നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സ്പിറ്റ്സും ബെസ്റ്റ് ഓപ്ഷൻ തന്നെ ആയിരിക്കും. ഇനി രണ്ട് ഡോഗ് ബ്രീഡ്സിൻ്റെയും പ്രൈസ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും വില കുറഞ്ഞ് കിട്ടുന്ന ഒരു ബ്രീഡഡ് ആയിട്ടുള്ള ഡോഗ് ബ്രീഡ് എന്ന് പറയുന്നത് ഇന്ത്യൻ സ്പിറ്റ്സ് ആണ്. ഡാഷ്ഹണ്ടിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡാഷ്ഹണ്ടിൻ്റെ പ്രൈസ് അതിൻ്റെ ആ ഒരു ക്വാളിറ്റീനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഈ രണ്ട് ഡോഗ് ബ്രീഡ്സിൻ്റെയും ഒരു ആവറേജ് പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സ്പിറ്റ്സിൻ്റെ പ്രൈസ് ഏകദേശം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 1500-2000 തൊട്ട് മുകളിലോട്ടാണ്. അതേസമയം ഡാഷ്ഹണ്ടിൻ്റെ പപ്പീസിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3000-3500 തൊട്ട് മുകളിലോട്ടാണ്. ഇതിൽ തന്നെ ക്വാളിറ്റി അനുസരിച്ചാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് ലെവലിൻ്റെ പ്രൈസാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതനുസരിച്ച് തന്നെ നമ്മളുടെ KCI സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ള ഡാഷ്ഹണ്ടിൻ്റെ പപ്പീസൊക്കെ ആണെങ്കിൽ 7500-9000 അതുകൊണ്ട് മുകളിലോട്ടാണ് പോകുന്നത്. ചുരുക്കി പറയാന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഡോഗ് ബ്രീഡ്സും സ്മോൾ ഡോഗ് ബ്രീഡ് കാറ്റഗറിയിൽ വെച്ചിട്ട് ഏറ്റവും മികച്ച രണ്ട് ഗാർഡ് ഡോഗ്സ് തന്നെയാണ്. ഇതിൽ നിങ്ങൾക്ക് ചിലവ് കുറഞ്ഞ് അല്ലെങ്കിൽ ചിലവ് കുറഞ്ഞ് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ഡോഗ് ബ്രീഡിനെയാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ സ്പിറ്റ്സിനെ ചൂസ് ചെയ്യുക. അതേസമയം ഇത്രയും കൂടി ചിലവ് കൂടിയ, അതായത് കുറച്ചും കൂടി പൈസ കൂടുതൽ കൊടുത്തിട്ട് ഒരു ഇത്രയും കൂടി നല്ല ഒരു ഡോഗ് ബ്രീഡിനെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡാഷ്ഹണ്ടിനെ ചൂസ് ചെയ്യുക. ഈ രണ്ട് ഡോഗ് ബ്രീഡ്സും മികച്ചത് തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് ഡോഗ് ബ്രീഡ്സിൽ നിങ്ങൾ വാങ്ങാൻ ഇഷ്ടപ്പെടുന്ന ഡോഗ് ബ്രീഡ് ഏതാന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നത് ഏത് ഡോഗ് ബ്രീഡിനെയാണ് നമുക്ക് നോക്കാം. കൂടാണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, കൂടാണ്ട് ഒന്ന് ഷെയർ ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്, ദെൻ ഹാവ് എ നൈസ് ഡേ.